യൂത്ത് കോൺഗ്രസ് പിഡബ്ല്യുഡി ഓഫീസ് ഉപരോധിച്ചു. പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് മുതൽ കേളോത്ത് ഓവർബ്രിഡ്ജ് വരെ റോഡിൽ ഒവ്വച്ചാൽ നിർമ്മിക്കുന്നതിനു വേണ്ടി നീക്കം ചെയ്ത മണൽ സ്വകാര്യ വ്യക്തിയുടെ ചതുപ്പുനിലം നികത്താൻ നൽകിയതിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ചാണ് ഉപരോധം. പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് മുതൽ കേളോത്ത് ഓവർബ്രിഡ്ജ് വരെ റോഡിൽ ഒവ്വച്ചാൽ നിർമ്മിക്കുന്നതിനു വേണ്ടി നീക്കം ചെയ്ത മണൽ കേളോത്ത് സ്വകാര്യ വ്യക്തിയുടെ ചതുപ്പ് നിലം നികത്താൻ നൽകിയതിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പിഡബ്ല്യുഡി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഗോകുൽ ഗോപി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി സി നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നാഷണൽ ഹൈവേ അങ്ങോളം ഇങ്ങോളം മരം മുറിച്ചിട്ട് റോഡ് സൈഡിലിട്ട് ചില ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാവുന്നുണ്ട്. പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ പി മോഹനൻ, എൻ എ വി അബ്ദുള്ള, കെ എസ് യു പയ്യന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആകാശ് ഭാസ്കർ, ഭരത് പി പൊതുവാൾ, സുനീഷ് തായത്തുവയൽ, അർജുൻ കോറോം, സനൂപ് മോഹനൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. സമരക്കാരെ പയ്യന്നൂർ എസ് ഐ യദുകൃഷ്ണയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കടന്നപ്പള്ളി മംഗലശ്ശേരി ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ പ്രതി പിടിയിൽ. കൈതപ്രത്തെ ഹരിദാസിനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. ഒക്ടോബർ 22-നാണ് കടന്നപ്പള്ളി മംഗലശ്ശേരി ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ കവർച്ച നടന്നത്. ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലെ പണവും മേശവലിപ്പിലുണ്ടായിരുന്ന പണവും കവരുകയായിരുന്നു. സംഭവത്തിൽ കൈതപ്രത്തെ ഹരിദാസിനെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കുളപ്പുറം ദത്തുഗ്രാമം പരിപാടിയുമായി പയ്യന്നൂർ കോളേജ് എൻഎസ്എസും കുളപ്പുറം വായനശാല ആൻഡ് ഗ്രന്ഥാലയവും ഒക്ടോബർ 29 വെള്ളിയാഴ്ച കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു ഗ്രാമത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന മാന്തോപ്പ്, പ്രാണ, എക്യുപ്പ്, ഈ ഗ്രാമം, സ്വാസ്ഥ്യം, സ്നേഹവീട്, ഉയരെ, ടാലന്റ് തുടങ്ങി 10 സന്നദ്ധ പ്രവർത്തനങ്ങളാണ് ദത്തുഗ്രാമ പദ്ധതിക്കായി വിഭാവനം ചെയ്തിരിക്കുന്നത്. കായിക, വിദ്യാഭ്യാസ, ആരോഗ്യ, പരിസ്ഥിതിക, സാംസ്കാരിക വികസന മേഖലകളിലെ വ്യത്യസ്ത ഇടപെടലുകളാണ് എൻഎസ്എസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കുളപ്പുറത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. 120 തരം നാട്ടുമാവുകൾ ബഡ് ചെയ്ത് 15 മാവിൻ തോട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും 600 വീടുകളിൽ ഓരോ മാവ് നട്ടുപിടിപ്പിക്കുന്നതിനും 2.5 കിലോമീറ്റർ ദൂരം റോഡിനു തണലായി നാട്ടുമാവ് നടാനും മാന്തോപ്പ് എന്ന പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. 5 വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ സ്പീഷീസിൽപ്പെട്ട നാടൻ മാങ്ങകളും ലഭിക്കുന്ന മാന്തോപ്പ് ഗ്രാമമായി കുളപ്പുറത്തെ മാറ്റുകയെന്നതാണ് ലക്ഷ്യം. കുളപ്പുറം ഗ്രാമത്തിന് ഒരു പുതിയ കായിക സംസ്കാരം വളർത്തിയെടുക്കുവാനാണ് പ്രാണ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. രക്ഷിതാക്കളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നതിനാണ് എക്യുപ്പ് പരിപാടി. എൻഎസ്എസ് വിദ്യാർത്ഥികളോടൊപ്പം പയ്യന്നൂർ കോളേജിലെ അധ്യാപകരും ഈ വിദ്യാഭ്യാസ പരിപാടിയിൽ പങ്കാളികളാകും. ഇമെയിൽ ഐഡി, യാത്രാ ടിക്കറ്റുകൾ, ഇലക്ട്രിസിറ്റി, ഫോൺ ബില്ലുകൾ തുടങ്ങിയ ഓൺലൈൻ സംവിധാനങ്ങൾക്ക് എല്ലാവരെയും പ്രാപ്തരാക്കുക എന്നതാണ് ഈ ഗ്രാമം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻഎസ്എസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കുളപ്പുറം ഗ്രാമത്തിലെ അർഹമായ കുടുംബത്തിന് സ്നേഹവീട് നിർമ്മിച്ചു നൽകുന്നതും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സഹായം നൽകുന്നതും ഉൾപ്പെടെ 10 സന്നദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് കുളപ്പുറത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ പ്രേമചന്ദ്രൻ കീഴോത്ത്, എൻഎസ്എസ് പ്രോഗ്രാം കോർഡിനേറ്ററായ സുജിത്ത് കെ വി, മനോജ് കുമാർ, വായനശാല സെക്രട്ടറി പി പി രാഗേഷ്, ദിവാകരൻ മാസ്റ്റർ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും തളിപ്പറമ്പ് താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ വ്യവസായ സംരംഭകത്വ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കുഞ്ഞിമംഗലം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അതുപോലെ ലോക്കൽ ബോഡീസും ഒക്കെ ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് അത്രത്തോളം അത് എങ്ങനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ചതും അറിവില്ലാത്ത കാര്യമാണ്.
കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന സംരംഭകർക്ക് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാറിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസുകൾ നടന്നു. അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ ടി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. കെ പത്മനാഭൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി ബാബുരാജ്, തളിപ്പറമ്പ വ്യവസായ വികസന ഓഫീസർ എം സുനിൽ തുടങ്ങിയവർ സെമിനാറിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രശസ്ത തുള്ളൽ കലാകാരനായ കരുവള്ളൂർ രത്നകുമാറിന് കേരള കലാമണ്ഡലത്തിന്റെ കെ എസ് ദിവാകരൻ നായർ സ്മാരക സൗഗന്ധി പുരസ്കാരം. അഞ്ചു പതിറ്റാണ്ട് കാലമായി തുള്ളൽ കലാരംഗത്ത് തുടരുന്ന രത്നകുമാറിന് ഇത് വൈകിയെത്തിയ അംഗീകാരം. തുള്ളൽ എന്ന കലാരൂപം പതിയെ അന്യം നിന്നു പോവുകയാണ്. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിവെച്ച ഈ കലാരൂപത്തിന് ഇന്നും ഏറെ പ്രസക്തിയുണ്ടെന്ന് കരുവള്ളൂർ രത്നകുമാർ തെളിയിക്കുകയാണ്. അരനൂറ്റാണ്ടിലധികമായി തുള്ളലിനെ സ്വന്തം ജീവനിൽ അലിയിപ്പിച്ച വ്യക്തിത്വമാണ് രത്നകുമാറിൻ്റേത്. 1969 ഇദ്ദേഹം തുള്ളലിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് രാജ്യത്തിനകത്തും പുറത്തുമായി 5000 വേദികളിൽ തുള്ളൽ അവതരിപ്പിച്ചു. ഈ വർഷവും കൂടെ ഈ കോവിഡ് കാലത്തും തുള്ളേണ്ട ഒരു അവസരം കിട്ടി തുള്ളി. അതിനു പുറമെ പല രാജ്യങ്ങളിലും തുള്ളലും തുള്ളലിൻ്റെ പല അനുഭവങ്ങളിലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കുറേ കുട്ടികളെ തുള്ളൽ പഠിപ്പിച്ചു. പല കുട്ടികളും ഈ തുള്ളൽ മുഴുവനും പഠിച്ച് തുള്ളി പല കാലഘട്ടങ്ങളുണ്ട്. ഇന്ന് കലോത്സവ വേദികളിലേക്ക് 10 മിനിറ്റ് ഇങ്ങനെ തുള്ളിപ്പോണം. ആർക്കും കയറി തുള്ളാൻ പറ്റിയ ഒന്നല്ല ഈ കലയെന്ന് രത്നകുമാറിൻ്റെ തുള്ളൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ആംഗികവും വാചികവുമായ നല്ല അഭിനയശേഷി ഈ കലാകാരനെ വേറിട്ട് നിർത്തുന്നു. സമൂഹത്തിലെ ഏത് വിഷയവും കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും രത്നകുമാറിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ്. സാക്ഷരതയെക്കുറിച്ചുള്ള തുള്ളൽ കഥ ഉദാഹരണമായെടുക്കാം. സാക്ഷരത മാത്രമല്ല, കുടുംബക്ഷേമം, വനിതാവർഷം, മദ്യനിരോധനം എന്നിങ്ങനെ ഒട്ടേറെ വിഷയങ്ങളിൽ അത് പടർന്നു കിടക്കുന്നു. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കുറുക്കിക്കൊള്ളുന്ന രീതിയിലാണ് അവതരണം. അച്ഛനായ കെ ടി കുമാരനാശാനിൽ നിന്നാണ് തുള്ളൽ അഭ്യസിച്ചത്. ദീപസ്തംഭം മഹാശ്ചര്യം എന്ന സിനിമയിൽ ദിലീപിൻ്റെ ഓട്ടൻതുള്ളൽ വേഷത്തിന് മുഖത്തെഴുത്ത് വേഷവിധാനം ചെയ്തത് രത്നകുമാറാണ്. ഓട്ടൻതുള്ളൽ തുള്ളി വരുമ്പോൾ വീട്ടിൽ കഞ്ഞി കുടിപ്പാനില്ല എന്ന് നമ്പ്യാർ അക്കാലത്തെ അവസ്ഥ പറയുന്നുണ്ട്. ഇന്ന് അതൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും തുള്ളൽ കലയെയും കലാകാരന്മാരെയും സമൂഹം വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ കലാകാരൻ. ചക്കരളിക്കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും പച്ചക്കതേളിക്കുലകൾക്കിടക്കിടെ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ. മലയോരത്ത് കാട്ടാന ശല്യം രൂക്ഷമായി. കർണാടക വനാതിർത്തി കടന്നെത്തുന്ന കാട്ടാനകൾ കാര്യങ്കോട് പുഴയോട് ചേർന്നുള്ള പുളിങ്ങോം പാലാവയൽ ടൗണുകൾക്ക് സമീപത്ത് വരെ എത്തി നാശം വിതച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പുളിങ്ങോം പാലാവയൽ പാലത്തോട് ചേർന്നുള്ള ഭാഗത്ത് കാട്ടാനയെത്തിയത്. കാര്യങ്കോട് തീരത്തെ പനയും മറ്റും ആന കുത്തി നശിപ്പിച്ചത് കണ്ടാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. പാലാവയൽ, ഓടക്കൊല്ലി, പുളിങ്ങോം, ആറാട്ടുകടവ്, രാജഗിരി കോളനി എന്നിവിടങ്ങളിൽ പലതവണ കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. എന്നാൽ തിരക്കേറിയ ടൗണിനോട് ചേർന്ന് കാട്ടാനയെത്തുന്നത് ഇതാദ്യമായാണ്. കർണാടക വനത്തോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനയിറങ്ങുന്നത് പതിവായതോടെ രാത്രിയിൽ പടക്കം പൊട്ടിച്ചും മറ്റുമാണ് ആളുകൾ സ്വയം സുരക്ഷ നേടുന്നത്. 15 വർഷമായി വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ് ഞാൻ. ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ലാനയിൽ പാസ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്ത് കയറിപ്പോയി. ഇതിൽ കുറച്ച് നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒറ്റനാണോ, ഒരാ ഒരെണ്ണ വന്നിട്ടുള്ളൂ. കൂട്ടം കൂടി അവരുടെ കാട്ടിലുണ്ട് കാണാം. കാട്ടാനയെ ഭയന്ന് രാത്രികാലത്ത് പുറത്തിറങ്ങാനും ആളുകൾ ഭയപ്പെടുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. നിയുക്ത മാളികപ്പുറം മേൽശാന്തി ശംഭു നമ്പൂതിരി മാടായി ശ്രീ തിരുവർക്കാട്ടുകാവിൽ ദർശനത്തിനെത്തി. മാടായിക്കാവ് ദേവസ്വവും ക്ഷേത്ര നവീകരണ സമിതിയും സ്വീകരണം നൽകി. മാളികപ്പുറം മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശംഭു നമ്പൂതിരിയുടെ ജന്മഗ്രാമമാണ് അതിയടം. അതിയടം കുറുവക്കാടിലത്തെ നാരായണൻ നമ്പൂതിരിയുടെയും സരസ്വതി അന്തർജനത്തിന്റെയും മകനാണ്. 2 പതിറ്റാണ്ടായി കോഴിക്കോട് കണ്ണഞ്ചേരി മഹാഗണപതി ക്ഷേത്രം മേൽശാന്തിയാണ് ഇദ്ദേഹം. മേൽശാന്തി തെരഞ്ഞെടുപ്പിന് മുൻപ് മാടായിക്കാവിലമ്മയുടെ അനുഗ്രഹം തേടിയിരുന്നു. നമ്മുടെ നാട്ടുകാർക്ക് എന്ത് ആവശ്യത്തിനും തന്നെ ബന്ധപ്പെടാമെന്ന് മേൽശാന്തി ശംഭു നമ്പൂതിരി പറഞ്ഞു. ഒന്നുകൊണ്ട് മാത്രമാണ്
മലബാറിൽ കോഴിക്കോട് ഒമ്പത് പേരിൽ ഒരാളുണ്ടായപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരും അറിഞ്ഞപ്പോൾ മാതാവ് സരസ്വതി അന്തർജനവും ഭാര്യ ഉഷാന്തർജനവും ശംഭുനമ്പൂതിരിയോടൊപ്പം മാടായിക്കാവിൽ ദർശനത്തിനെത്തിയിരുന്നു. ക്ഷേത്ര നവീകരണ സമിതി പ്രവർത്തകർ, ക്ഷേത്ര ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ ചേർന്ന് മേൽശാന്തിയെ സ്വീകരിച്ചു. ദേവസ്വം മാനേജർ എൻ നാരായണ പിടാരർ, ക്ഷേത്രം നവീകരണ സമിതി ജനറൽ സെക്രട്ടറി കെ വി എൻ ബൈജു എന്നിവർ പൊന്നാട അണിയിച്ചു. രാമപുരം രാജു, എം പി സഹജൻ പണിക്കർ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കെ എസ് എസ് പി എ പൈനൂർ മണ്ഡലം വാർഷിക സമ്മേളനം പൈനൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. കെ എസ് എസ് പി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർഷിക സമ്മേളനത്തിൽ കെ എസ് എസ് പി എ പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് പി വി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. നവാഗതർക്കുള്ള വരവേൽപ്പും മുഖ്യപ്രഭാഷണവും കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ടി വി ഗംഗാധരൻ നിർവഹിച്ചു. പ്രതിനിധി സമ്മേളനം കെ എസ് എസ് പി എ ജില്ലാ പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഈ പ്രസ്ഥാനം കെ എസ് എസ് പി എ നമ്മുടെ മലബാർ മേഖലയിൽ സംഘടനാ പ്രവർത്തനം സജീവമായി ആരംഭിച്ചിട്ട് ഏതാനും വർഷങ്ങളായിരുന്നു, ആറോ ഏഴോ വർഷം, ഒരു എട്ട് വർഷമായി തുടങ്ങി. പി വി വിജയൻ മാസ്റ്റർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി സി നാരായണൻ, കെ പി മോഹനൻ, കെ വി ഭാസ്കരൻ, മണിയറ ചന്ദ്രൻ, മോഹനൻ പുറച്ചേരി, കെ വിജയകുമാർ, വി ടി കുഞ്ഞപ്പൻ മാസ്റ്റർ തുടങ്ങിയവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള പൂരക്കളി അക്കാദമിയുടെ യുവപ്രതിഭ അവാർഡ് നേടിയ കണ്ടോത്ത് ക്ഷേത്രത്തിലെ പൂരക്കളി മുൻപാട്ടുകാരൻ വി ടി രഞ്ജിത്തിനെ കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം അനുമോദിച്ചു. ക്ഷേത്ര മന്ദിതിരിയനും സ്ഥാനികരും വിളക്ക് കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മറത്തുകളി ആചാര്യൻ പി പി മാധവൻ പണിക്കർ രഞ്ജിത്തിനെ അനുമോദിച്ചു. ക്ഷേത്രമന്ത്രി പൊന്നാട അണിയിച്ചു. ക്ഷേത്രത്തിന്റെയും കണ്ടോത്ത് ശ്രീ കൂറുമ്പ ക്ഷേത്ര പൂരക്കളി സംഘത്തിന്റെയും ഉപഹാരങ്ങൾ മാധവൻ പണിക്കർ രഞ്ജിത്തിന് നൽകി. പൂരക്കളി മേഖലയ്ക്ക് കണ്ടോത്ത് ക്ഷേത്രവും നാട്ടുകാരൻ നൽകുന്ന പരിഗണനയും ആത്മബന്ധവും വളരെ വലുതാണെന്ന് മാധവൻ പണിക്കർ പറഞ്ഞു. വളരെ നന്നായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന സമ്പ്രദായക്കാരനാണ് ഹരീഷ്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ അംഗീകാരമാണെന്ന പ്രധാനം. അപ്പൊ നമ്മുടെ നാട്ടിലെ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഇപ്പോ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളുടെ അംഗീകാരമാണ്. ചടങ്ങിൽ പൂരക്കളി സംഘം സെക്രട്ടറി കെ ഷൈജു അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം സമുദായി ഒ മനോജ്, യു കെ പവിത്രൻ പണിക്കർ, വി ഇ രാഗേഷ്, യു കെ രമേശൻ, ക്ഷേത്രം സമുദായി ഗിരീഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വി ടി രഞ്ജിത്ത് മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലക്നൌവിൽ സംഘടിപ്പിക്കുന്ന കർഷക മഹാപഞ്ചായത്തിന് ഐക്യദാർഢ്യം. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ ബില്ലിനെതിരെ ലക്നൌവിൽ സംഘടിപ്പിക്കുന്ന കർഷക മഹാപഞ്ചായത്തിനെ കർഷക സംഘം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കർഷക സംഘം പ്രവർത്തകർ ചെറുപുഴയിൽ നടത്തിയ പ്രകടനത്തിന് കെ എം ഷാജി, എം ബാലകൃഷ്ണൻ, കെ എസ് ദിലീഷ് കുമാർ, എം വി ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം പയ്യന്നൂർ സ്കന്ദ റെസിഡൻസിയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് കെ പി രമേശൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തോട് പല പ്രതിബദ്ധതകളുണ്ട്. ആ പ്രതിബദ്ധത നിറവേറ്റിക്കൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. നമ്മൾ ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. പയ്യന്നൂരിനെ സംബന്ധിച്ചോളം പറയാം, നമ്മൾ പല പ്രശ്നങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണരീതിയിൽ വിജയിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സൗജന്യ വയറിംഗ് ആയാലും മറ്റു പല മേഖലകളിലെ പല പ്രവർത്തനങ്ങളും നമ്മുടെ വിജയം എന്നാൽ നമ്മുടെ കൂട്ടായ്മയാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ അംഗബലം കൊണ്ട് സമ്പുഷ്ടമായ ഒരു യൂണിറ്റാണ്. നമുക്ക് പറയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അംഗബലമായ യൂണിറ്റാണ് പയ്യന്നൂര്. അതേപോലെ തന്നെ അംഗബലമുള്ള ജില്ലയാണ് കണ്ണൂര്. സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് വി എം രമേശൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് യൂണിറ്റ് മെമ്പർമാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായവരെ അനുമോദിച്ചു. കെ ഡബ്ല്യു എസ് എ മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ കെ ശശിധരൻ അനുമോദനം നിർവഹിച്ചു.
വി വി പ്രസന്നൻ, സി സജീവൻ, പി ദിനേശൻ, വി കെ സുനിൽകുമാർ, എ അജയകുമാർ, കെ തമ്പാൻ തുടങ്ങിയവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. ചടങ്ങിൽ വെച്ച് യൂണിറ്റിലെ മുതിർന്ന മെമ്പർമാരായ ജെ എൻ ജി നമ്പൂതിരി, കെ നാരായണൻ, കെ വി ശ്രീധരൻ എന്നിവരെ ആദരിച്ചു. കർഷക സമരം ഒത്തുതീർപ്പാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത സമരസമിതി തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു. ഇളമ്പച്ചിയിൽ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എം വി കോമൻ നമ്പ്യർ ഉദ്ഘാടനം ചെയ്തു. കർഷക സമരം ഒത്തുതീർപ്പാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത സമരസമിതി തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു. ഇളമ്പച്ചിയിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കോലമേന്തി നടന്ന പ്രകടനത്തിന് ശേഷം കോലം കത്തിച്ചു. യഥാർത്ഥത്തിൽ കാർഷിക ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമരത്തിലെ കൃഷിക്കാർ ഇറങ്ങുമ്പോൾ പലപ്പോഴും ആ സമരം പൂർണ്ണത കൈവരിക്കുമോ എന്ന ചോദ്യം ഉയർന്നു വരാറുണ്ട്. പക്ഷേ ഇക്കുറി അത്തരമൊരു ചോദ്യം അപ്രസക്തമാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പി വി തമ്പാൻ അധ്യക്ഷത വഹിച്ചു. കെ കെ രാജശേഖരൻ, എം ഗംഗാധരൻ, വി വി കൃഷ്ണൻ, സി ബാലൻ, എം കെ കുഞ്ഞികൃഷ്ണൻ, എം പി കരുണാകരൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വടക്കേ മണക്കാട് രക്തസാക്ഷി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വയലാർ സ്മൃതി സന്ധ്യ സംഘടിപ്പിച്ചു. പ്രൊഫസർ കെ ജനാർദ്ദനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഓൺലൈൻ ആവുമ്പോൾ നാം സംസാരിക്കുന്നു, ഞാൻ എന്നോട് തന്നെയാണ് പലപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓൺലൈൻ രണ്ടു കൊല്ലമായിട്ട് ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് അറുതി വന്നിട്ടില്ല. ഇനിയും നാം എത്ര കാലം ഈ വായ മൂടിക്കെട്ടി മുന്നോട്ട് പോകണം എന്നിപ്പോൾ പറയാൻ പറ്റില്ല. വയലാർ ചരമദിനത്തിൽ കരിവള്ളൂർ വടക്കേ മണക്കാട്ട് രക്തസാക്ഷി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനശാല ഓഡിറ്റോറിയത്തിൽ വെച്ച് വയലാർ സ്മൃതിസന്ധ്യ സംഘടിപ്പിച്ചു. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് പി വി ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. ഹരിയാനയിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ സിവിൽ സർവീസ് കായികമേളയിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച എം മനോജ് മാസ്റ്ററെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. പി വി വിനോദ് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വയലാർ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഗാനോപഹാരം പരിപാടിയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഭക്തിയുടെ നിറവിൽ വയലപ്ര അണീക്കര പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ നടന്നത്. കാർഷിക സമൃദ്ധി വിളിച്ചോതി വയലപ്ര അണീക്കര ക്ഷേത്രത്തിൽ പൊങ്കാല ഉത്സവം നടന്നു. കലംകനിപ്പ് എന്നും ഈ ചടങ്ങ് അറിയപ്പെടുന്നു. ഭക്തജനങ്ങൾ കൃഷി ചെയ്ത നെല്ല് അരിയാക്കി ക്ഷേത്രത്തിലെത്തിക്കും. ക്ഷേത്ര പരിസരത്ത് താൽക്കാലികമായി ഉണ്ടാക്കിയ അടുപ്പിൽ പാചകം ചെയ്യും. ക്ഷേത്ര ആചാരസ്ഥാനികർ കുറി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. വയലപ്ര അണിയക്കര പൂമാലകോൾ ക്ഷേത്രത്തിൽ നിന്ന് പൊങ്കാലയാണ്. പൊങ്കാലയെന്നോടനുബന്ധിച്ച് ഭക്തജനങ്ങൾ എല്ലാവരും ഇന്ന് ഒരു 9 മണിക്ക് കൂടെ എത്തും. അവിടുന്ന് 9:10 മണിയാകുമ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നും ദീപവുമായി അന്തിത്രിയന്മാർ വന്നിട്ട് എല്ലാവർക്കും പിന്നെ ദീപം അർപ്പിച്ചതിന് ശേഷം പ്രസാദം ഊട്ട് അതിന് ശേഷം എല്ലാവരും ഇവിടുന്ന് പ്രസാദം വാങ്ങിയിട്ട് പിരിഞ്ഞു പോകും. നിരവധി ഭക്തജനങ്ങളാണ് പൊങ്കാല നിവേദ്യ സമർപ്പണത്തിനായി ക്ഷേത്രത്തിലെത്തിയത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.